ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ നിലമ്പൂരാണ്, നിങ്ങൾ എല്ലാവർക്കും അറിയാലോ. അപ്പം നമ്മുടെ നിലമ്പൂരിൽ വേട്ടയ്ക്കൊരു മകൻ എന്ന് പറഞ്ഞ ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ വർഷവും ജനുവരി ഒരു പാട്ടുത്സവം നടക്കാറുണ്ട്. നിലമ്പൂർ പാട്ടുത്സവം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഫിലിം സ്റ്റാർസ്, അതേപോലെ തൈക്കുളം പിടിച്ച് അങ്ങനെ കുറേ ടീംസൊക്കെ വരാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം നമ്മളെ ഫ്ലഡും കാര്യങ്ങളൊക്കെ ആയിട്ട് നിലമ്പൂർ കുറച്ച് ക്ഷീണത്തിലാണ്. അതുകൊണ്ട് ഇപ്പോൾ നാടകങ്ങൾ, പിന്നെ അതുപോലെ ഗസല്, അങ്ങനത്തെ പ്രോഗ്രാംസ് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ പോകുന്നപ്പോഴല്ല, അവിടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, എല്ലാ പ്രാവശ്യം നടക്കാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയിട്ടുണ്ട്, ഈ പ്രാവശ്യം പോവാണ്. അപ്പോൾ നിലമ്പൂർപ്പായിട്ട് ഞാൻ ഒറ്റയ്ക്കല്ല പോണേ, നമ്മളെ കൂടെ നയനയുണ്ട്. നയന എത്രയും ദിവസം ഇവിടെ ഇല്ലായിരുന്നു, എറണാകുളം മൂന്നാറോ എവിടേക്കേ ആയിരുന്നു. അപ്പോൾ ആൾ ഇന്നാണ് എത്തിയത്. അപ്പോൾ ഞാൻ മുമ്പ് നിലമ്പൂർപ്പായിട്ട് പോയിരുന്നു, പക്ഷേ വീട് നിർത്തിണ്ടായില്ല. ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഷൂട്ട് ചെയ്യാന്ന് വെച്ചു. അപ്പോൾ അങ്ങോട്ട് പോകാൻ പോകണം. ഓക്കെ, പിന്നീട് ചെന്നിട്ട് കാണാം.
അടുത്ത് നമ്മൾ പോകുന്നത് നമ്മളെ മരണക്കിണലിലേക്കാണ്. ഇപ്പൊ ഉള്ളത് നമ്മള് മരണക്കിണറിന്റെ അകത്താണ്. 1, 2, 3, 4 മാടികൾ ഉണ്ട്, പിന്നെ കുറച്ച് ബൈക്ക് പുറത്തുണ്ട്. എന്തൊക്കെ കാണിക്കാൻ പോകുന്നില്ല, എല്ലാ പ്രശ്നങ്ങളും വരാറുണ്ട്. ഇതൊക്കെയാണ് ബൈക്ക് ട്ടാ. പണിയുടെ ടയറുണ്ടല്ലേ, ഇത് വെച്ചാണ് അവർ ഇതിൽ പറപ്പിക്കാൻ പോണം. ഇതൊക്കെ ലോക്കൽ വണ്ടികളല്ലേ മൊത്തം അല്ലേ. പക്ഷെ എന്തറിയോ, വണ്ടി അടിപൊളിയായിരിക്കും. നമ്മൾ താഴ്ന്ന ഭാഗമാണ്. അപ്പോൾ ഗായ്സ്, നിലമ്പൂർ പാട്ടുത്സവം കഴിഞ്ഞു, ഞങ്ങളൊന്ന് ഇറങ്ങി നാനെ വീട്ടിലാക്കി, ഞാൻ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എല്ലാ പ്രാവശ്യവും അടിപൊളി പരിപാടിയായിട്ടാണ് നിലമ്പൂർ പാട്ട് വരാറ്. പക്ഷേ ഇപ്പോൾ പറയില്ലേ, ഇപ്പോൾ ഫ്ലഡും കാരണമൊക്കെ ആയിട്ടാണ്. ഇപ്പോൾ കാർണിവലിലൊക്കെ അടിപൊളിയാണ്, സ്റ്റേജ് പ്രോഗ്രാംസ് ഒന്നും ഇപ്പോൾ ഇല്ല. അപ്പോൾ ഇത്രയുള്ള മുമ്പത്തെ വീഡിയോ, അപ്പോൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയി വീണ്ടും കാണാമെന്ന് പ്രതീക്ഷയോടെ ബൈ.